നാമൊക്കെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് നാം ധാരാളം പഠിക്കണം. അറിവ് കഴിവിന്റെ പരമാവധി നേടിയെടുക്കാൻ നാം ശ്രമിക്കണം. ഏത് സമയത്തും കിട്ടുന്ന അവസരങ്ങളൊക്കെ ഔഖാത്തുൽ ഇൻസാനി നഫീസ അമൂല്യമായ സമയങ്ങൾ നഷ്ടപ്പെടുത്താതെ അറിവ് നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ധാരാളം അറിവുകൾ നേടുന്നവരുമായിരിക്കണം നാം. മഹാന്മാർ പറഞ്ഞതുപോലെ വതഅല്ലുമുൽ ലിൽബാബി മിൻ ഇൽമിൻ ലഹു ഫളുൽ നലാമിഅതിർ കൈഅതി നാഫില. അറിവിൽ നിന്ന് ഒരു ചെറിയ വിഷയം ഒരാൾ പഠിക്കുമ്പോൾ നൂറ് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്തമാണ്. ഇരുപത് റക്അത്ത് തറാവീഹ് നിസ്കരിക്കണമെങ്കിലുള്ള പ്രയാസം എത്രയാണ്? നൂറ് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ വലിയ മഹത്വം ഇത്തരം മജ്‌ലിസിലിരിക്കുമ്പോഴും അറിവ് പഠിക്കുമ്പോഴും നമുക്ക് ലഭിക്കുക എന്ന് പറയുമ്പോൾ അതല്ലേ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ എടുക്കേണ്ടത്. ഇന്ന് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ ഫിത്ന ആഴത്തിലേക്ക് ഇറങ്ങിയ അറിവുകൾ ആരും നേടുന്നില്ല എന്നുള്ളതാണ്. സ്വയം പണ്ഡിതരാകുന്നവരാണ് ഇന്ന് കൂടുതൽ. ഏതെങ്കിലും പുസ്തകങ്ങളിലൂടെയോ അല്ലെങ്കിൽ മെസ്സേജിലൂടെയൊക്കെ മാത്രം കിട്ടിയ അറിവുകൾ കിട്ടിയാലെല്ലാമായി എന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. ആഴത്തിലേക്ക് ഇറങ്ങിയ ചർച്ചകളും പഠനങ്ങളും നമ്മുടെ ജീവിതത്തെ ഒരുപാട് വലിയ വലിയ മാറ്റത്തിലേക്ക് എത്തിക്കാൻ കഴിയും. കുറച്ചു മുമ്പ് ഒരു ചാനൽ ചർച്ച ഉണ്ടായിരുന്നു, ലോകം ശ്രദ്ധിക്കുന്ന വലിയൊരു ചാനലിന്റെ ചർച്ചയാണ്. അതിലൊരു ക്വസ്റ്റ്യൻ, നാല് പേര് പറഞ്ഞിട്ട് ഇതിൽ പ്രവാചകനല്ലാത്ത ഒരാളുടെ പേര് പറയാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെടുകയാണ്. ഈ നാല് പേരിൽ പ്രവാചകനല്ലാത്ത ആളുടെ പേര് ഏത് എന്നൊരു മുസ്ലിമായ ചെറുപ്പക്കാരനോടാണ് ചോദ്യം. അവൻ ഉടനെ കൊടുത്തു മറുപടി, മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ലോകം മുഴുവനും അത് കണ്ടു. ഒരു മുസ്ലിമായ മനുഷ്യന്റെ അവസ്ഥ എങ്ങനെ ആയ പറ്റില്ല. നമ്മൾ പഴയ കാലം മുതലേ മദ്രസയിൽ പഠിച്ചതാണ് അതൊക്കെ. صالح وابراهيم كل متبع لوط واسماعيل اسحاق كذا يعقوب يوسف وايوب احتدى شعيب هارون وموسى واليسع ذو الكفل داوود سليمان التبع الياس يونس زكريا يحيى عيسى وطه خاتم الغيا عليهم الصلاة والسلام وآلهم ما دامت الأيام. ഇത് പഴയ കാലത്ത് മദ്രസയിലൊക്കെ നമ്മൾ ചൊല്ലി പഠിച്ചവരാണ്. അപ്പൊ ചാനലുകാരനോട് മുസ്ലിമായ ആള് പ്രവാചകനല്ലാത്ത ആളുടെ പേര് ചോദിച്ചപ്പോ മൂസ എന്ന് പറഞ്ഞപ്പോ ഒരു വിശ്വാസിയുടെ ഇസ്ലാമിന്റെ ലേബിളിൽ നടക്കുന്ന ആളുടെ വിവരം എത്രയാണ്? അതാ ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം നമ്മൾ. ഏതെങ്കിലും വാട്സപ്പിലോ ഫേസ്ബുക്കിലോ നാം അഭയം തേടരുത്. ഗുരുമുഖത്ത് ഇരുന്ന് പണ്ഡിതന്മാരുടെ യഥാർത്ഥമായ പ്രഭാഷണങ്ങളും അവർ നൽകുന്ന അറിവുകളൊക്കെ നാം കേട്ടു പഠിക്കുക തന്നെ ചെയ്യണം.
ഗുരുമുഖത്തിരുന്നു അല്ലെങ്കിൽ ഇത്തരം പ്രഭാഷണങ്ങളിലൂടെയൊക്കെ നാം ധാരാളം അറിവുകൾ നേടിയെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ് അല്ലാഹു അംഗീകരിച്ച മതം. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായി മതത്തെ അല്ലാതെ വേറൊരാള് മതമായി സ്വീകരിച്ചാൽ അംഗീകരിക്കപ്പെടുകയേ ഇല്ല. അവൻ പരലോകത്ത് പരാജയികളിൽ നരക ആളുകളിൽ അവൻ പെട്ടുപോകുമെന്ന് വിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് ആലിംറാനിൽ പല ഭാഗങ്ങളിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നാം അറിവ് ധാരാളം നേടണം. അറിവാണ് നമ്മുടെ എല്ലാം. അല്ലിൽ മുഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാം ജീവനുള്ള ഇസ്ലാം ആവണമെങ്കിൽ, മുസ്ലിം ജീവനുള്ള മുസ്ലിം ആവണമെങ്കിൽ അവൻക്ക് അറിവ് വേണം. മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചതാണ്. ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിഹിതം വെപ്പുകളിൽ നാം തൃപ്തിപ്പെടുകയാണ്. അല്ലാഹു കണക്കാക്കിയത് മാത്രം നമുക്ക് മതി, അതിലപ്പുറം നമുക്കൊന്നും വേണ്ട. ഓവർടേക്ക് ചിന്ത ഒരിക്കലും നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് അല്ലാഹു തന്നത് മാത്രം മതി. നാം ഒരു വിശ്വാസിയല്ലേ, പടച്ചോൻ എന്താണ് തരുന്നത് അതിൽ ഉറച്ചു വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. വിശ്വാസികൾക്ക് വിജ്ഞാന സാഗരവും തമ്മാടികൾക്ക് സമ്പൽ സമൃദ്ധിയും റബ്ബ് സമ്മാനിച്ചിരിക്കുന്നു. ആ വിശ്വാസികൾക്ക്, യഥാർത്ഥ മോമിനീങ്ങൾക്ക് അല്ലാഹു സമ്മാനം നൽകിയത് അറിവാണ്. വിജ്ഞാനത്തിന്റെ സാഗരങ്ങളാണ് യഥാർത്ഥമായ വിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സമ്മാനമായി നൽകുന്നത്. തമ്മാടികൾക്ക് സമ്പൽ സമൃദ്ധിയും അല്ലാഹു തആല സമ്മാനിക്കും. എന്റെ മുതലും അറിവും ഫഇന്നൽ മാല യഫനി അൻ കരീബീ വഇന്നൽ ലിൽമ യബ്ഖാലാ യസാലു. അറിവാണ് ഏറ്റവും വലുത്. കാരണം സമൃദ്ധിയും ഐശ്വര്യവും അതെല്ലാം നശ്വരമാണ്, അത് നശിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. വിജ്ഞാനം അനശ്വരമാണ്, അത് നശിക്കൂല. വഇന്നല്ലിൽമ യബ്ഖാലാ യസാലു. അറിവ് നശിക്കാതെ അത് എപ്പോഴും നിലനിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നാം ധാരാളം പഠിക്കാൻ ശ്രമിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, യുഅതിൽ ഹിക്മത മൻ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അവൻ അറിവ് നൽകുക. വമൻ യുഅതൽ ഹിക്മ, ആർക്കെങ്കിലും അറിവ് നൽകപ്പെട്ടാലോ, ഫഖദ് ഊതിയ ഖൈറൻ കതീറ, അവൻക്കാണ് ലോകത്ത് ഏറ്റവും വലിയ സമ്പത്ത് അല്ലാഹു തആല കൊടുത്തിരിക്കുന്നത്. ഏറ്റവും വലിയ അനുഗ്രഹം അവനാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടല്ലേ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഈ ഒരൊറ്റ വിഷയം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ മറ ബിസൂഖിൽ മദീന, മദീനയിലെ ഒരു അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു. അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വഖഫ അലൈഹ, അബൂ ഹുറൈറ റളിയല്ലാഹു ഒരു ഭാഗത്ത് ഇങ്ങനെ നിന്നു. മഹാനവരുകൾ വിളിച്ചു പറഞ്ഞു, യാ അഹില സൂഖ്, ഓ പട്ടണവാസികളെ,
എന്താ പറയുന്നത്? ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. അതാ പള്ളി ചെന്ന് നോക്കൂ, അവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് ഒരുമിച്ച് കൊടുക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് പള്ളിയിൽ അതാ ഒരു വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾ ഇവിടെ നിൽക്കുക, പോവാതെ പള്ളി പോയിട്ട് നിങ്ങൾക്കുള്ള വിഹിതം വേഗം പോയി മേടിച്ചോളൂ. അങ്ങനെ പള്ളിയിലേക്ക് അവരോട് പോകാൻ പറഞ്ഞപ്പോ അവർ ഓടുകയാണ് പള്ളിയിലേക്ക്. അങ്ങനെ അവർ വരുന്നവരിങ്ങനെ കാത്തിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാത്തിരുന്നു എന്ന് മാത്രമല്ല, അവർ തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, മാലക്കും എന്തേണ്ടായി? ഖാലു യാ അബൂ ഹുറൈറ. അവര് പോയി പെട്ടെന്ന് തന്നെ പള്ളിയിൽ തിരിച്ചു വന്നപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, മാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി? എന്തേ പോയിട്ടൊന്നും കിട്ടിയില്ലേ? അപ്പൊ അവര് പറഞ്ഞു, ഫഖദ് അതൈനൽ മസ്ജിദ്, ഞങ്ങൾ പള്ളിയിൽ ചെന്നു. പള്ളിയിൽ കയറി നോക്കുമ്പോ ഫലം നറ ഫീഹി ശൈഅൻ യുഖസം, അവിടെ ഒന്നും ഓരി വെച്ച് കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടില്ല. അപ്പൊ അബൂ ഹുറൈറ ചോദിച്ചു, റളിയല്ലാഹുവിനെ ചോദിച്ചു, അമാ റഅയ്തുമുൽ മസ്ജിദ അഹദാ, നിങ്ങൾ പള്ളിയിൽ ആരും കണ്ടില്ലേ? ഖാലു ബല റഅയ്നാ ഖൗമൻ യുസല്ലൂൻ, പള്ളിയല്ലേ, അവിടെ ചെന്ന് നോക്കുമ്പോ കുറെ ആൾക്കാർ നിസ്കരിക്കുന്നുണ്ട്. വഖൗമൻ യഖ്റഊൻ, ചില ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. വഖൗമൻ യതദാക്കറൂനൽ ഹലാല വൽ ഹറാം, ചില ആളുകൾ ഇരുന്ന് കുറെ ഇസ്ലാമികമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. വിശ്വാസികൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഹലാലും ഹറാമുമായ കാര്യങ്ങളൊക്കെ അവർ ജീവിതത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. അവരിരുന്നു കൊണ്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എടുത്തു പറഞ്ഞു, വൈഹക്കും ഫദാ കമീറാതു മുഹമ്മദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് തന്നെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്താണ് അവരാ ചർച്ച ചെയ്യുന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ അറിവ്. അതാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇവിടെ നിന്ന് വഫാത്തായി പോകുമ്പോ ബാക്കി വെച്ച സ്വത്ത്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, നിങ്ങളൊക്കെ ധാരാളം അറിവ് നേടാനുള്ള ശ്രമം ഉണ്ടായിരിക്കണം. അല്ലാഹു തആല ഒരുപാട് അറിവ് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.